ജോസ് ടോമിന് രണ്ടില ചിഹ്നമില്ല, ചിഹ്നം കിട്ടാത്തതിൽ വിഷമമില്ല എന്ന് യു ഡി എഫ് നേതാക്കൾ. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. കേരള കോൺഗ്രസിലെ ഇരു വിഭാഗങ്ങൾക്കുമിടയിലെ അധികാര വടംവലികൾക്കൊടുവിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ അവസാന മണിക്കൂറിൽ പി ജെ ജോസഫിന്റെ നിലപാടിൽ വിജയം. പാലായിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് ടോമിന്റെ പാർട്ടി പത്രിക തള്ളി. വരണാധികാരി സ്വീകരിച്ചത് ജോസ് ടോം സ്വതന്ത്രനായി സമർപ്പിച്ച പത്രിക. ജോസ് ടോം സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കും. അതേസമയം പി ജെ ജോസഫ് ഗ്രൂപ്പ് നേതാവ് ജോസഫ് കണ്ടത്തിൽ പത്രിക പിൻവലിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് 100% ശരിയെന്ന് പി ജെ ജോസഫ്. അതേസമയം രണ്ടില ചിഹ്നം ലഭിക്കാത്തതിൽ പ്രതികരണവുമായി യു ഡി എഫ് നേതാക്കൾ രംഗത്ത്. രണ്ടില ചിഹ്നം ലഭിക്കാത്തതിൽ വിഷമമില്ല എന്ന് സ്ഥാനാർത്ഥി ജോസ് ടോം പുലിക്കുന്നേൽ തന്റെ ചിഹ്നം മാണിസാറിന്റെ മുഖമെന്നും ജോസ് ടോം പ്രതികരിച്ചു. ചിഹ്നം ലഭിക്കാത്തതിൽ ഒരു വിഷമമില്ല എന്ന് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. ജോസ് ടോമിന്റെ പാർട്ടി പത്രിക തള്ളിയ നടപടി സാങ്കേതിക പ്രശ്നം മാത്രമെന്ന് ഉമ്മൻചാണ്ടി. യു ഡി എഫ് മണ്ഡലം നിലനിർത്തുമെന്നും ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടില ചിഹ്നത്തിൽ സമവായം കാണാൻ യു ഡി എഫിൽ തിരക്കിട്ട ചർച്ചകൾ നടന്നിരുന്നു. കെ എം മാണിയുടെ വിയോഗശേഷം വരുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ പാലാ മണ്ഡലത്തിൽ സ്വന്തം ചിഹ്നമില്ലാതെ മത്സരത്തിനിറങ്ങേണ്ടി വരുന്നത് ജോസ് കെ മാണി വിഭാഗത്തിനും തിരിച്ചടിയായി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം തൊട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പണം വരെ നാടകീയ നീക്കങ്ങളാണ് കേരള കോൺഗ്രസിനകത്ത് നടന്നത്. പി ജെ ജോസഫ്, ജോസ് കെ മാണി വിഭാഗങ്ങൾ ചേരി തിരിഞ്ഞ് പോരടിക്കുന്നതുവരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിലാണ് വരണാധികാരിയുടെ തീരുമാനം വന്നത്. ശക്തമായ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്തിന്റെ ചില ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ടാണ്. ശനിയാഴ്ച മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഞായറാഴ്ച മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടു. മൺസൂൺ ശക്തി പ്രാപിച്ചതാണ് കനത്ത മഴയ്ക്ക് കാരണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഒഡീഷ തീരത്ത് രൂപം കൊണ്ട ന്യൂനമർദ്ദവും മഴയ്ക്ക് കാരണമാണ്. അതേസമയം കേരള തീരത്ത് മീൻ പിടിക്കാൻ പോകുന്നതിൽ തടസ്സമില്ല. പ്രതികളെ റിമാൻഡ് ചെയ്തു. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ മുൻ പി ഡബ്ല്യു ഡി സെക്രട്ടറി ടി ഒ സൂരജ് ഉൾപ്പെടെ 4 പ്രതികളെയും സെപ്റ്റംബർ 19 വരെ വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. പ്രതികളെ മൂവാറ്റുപുഴ സബ് ജയിലിലേക്ക് അയച്ചു. പ്രതികളുടെ ജാമ്യാപേക്ഷ നാളെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി പരിഗണിക്കും. ടി ഒ സൂരജിന് പുറമെ പാലം പണിത നിർമ്മാണ കമ്പനിയായ ആർ ഡി എസ് പ്രൊജക്ട്സിന്റെ എം ഡി സുമിത് കോയൽ, കിഡ്കോയുടെ മുൻ എം ഡി ബെന്നി പോൾ, ആർ ബി ഡി സി കെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ പി ഡി തങ്കച്ചൻ എന്നിവരെയാണ് സെപ്റ്റംബർ 19 വരെ കോടതി റിമാൻഡ് ചെയ്തത്. പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അഴിമതി, വഞ്ചന, ഗൂഢാലോചന, ഫണ്ട് ദുർവിനിയോഗം എന്നീ കുറ്റങ്ങൾ. കേസിലാകെയുള്ളത് 17 പ്രതികൾ. കരാറുകാരും സർക്കാർ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവരാണ് കേസിലെ മറ്റ് പ്രതികൾ. കേസുമായി ബന്ധപ്പെട്ട് അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് ചോദ്യം ചെയ്തിരുന്നു. ജാസ്മിൻ ഷായുടെ ഭാര്യയും പ്രതി. നഴ്സസ്മാരുടെ സംഘടനയായ യു എൻ എയിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ യു എൻ എ പ്രസിഡന്റ് ജാസ്മിൻ ഷായുടെ ഭാര്യയെയും പ്രതി ചേർത്തു. തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നടപടി. യു എൻ എ അക്കൌണ്ടിൽ നിന്ന് 55 ലക്ഷം രൂപ ജാസ്മിൻ ഷായുടെ ഭാര്യയുടെ അക്കൌണ്ടിലേക്ക് വന്നതായി കണ്ടെത്തിയിരുന്നു. ഇതിനു പുറമെ കണക്കില്ലാത്ത വലിയ തുകകളും ഇവരുടെ അക്കൌണ്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. ജാസ്മിൻ ഷായുടെ ഭാര്യ ഷബ്ന അബൂബക്കറിനെ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത് 8-ാമതായി. അതേസമയം കേസിൽ 4 പേർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് ക്രൈംബ്രാഞ്ച്. 5.5 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ അന്വേഷണ സംഘത്തിന്റെ നടപടി. ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷാ, സംസ്ഥാന പ്രസിഡന്റ് ഷോബി ജോസഫ്, ജീവനക്കാരായ നിതിൻ മോഹൻ, ജിത്തു എന്നിവർക്കെതിരെ. ജാസ്മിൻ ഷാ ഉൾപ്പെടെ 4 പേർ വിദേശത്ത് ഒളിവിലാണെന്നാണ് ക്രൈംബ്രാഞ്ച് നിഗമനം. യു എൻ എയുടെ സാമ്പത്തിക ക്രമക്കേടിൽ ജാസ്മിൻ ഷായെ 1-ാം പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നു. തട്ടിപ്പും വ്യാജരേഖ ചമക്കലുമാണ് കുറ്റങ്ങൾ. യു എൻ എയുടെ ബാങ്ക് അക്കൌണ്ടുകൾ സഹിതമാണ് സംഘടനയുടെ മുൻ വൈസ് പ്രസിഡന്റ് സിബി മുകേഷ് ഡിജിപിക്ക് പരാതി നൽകിയിരിക്കുന്നത്. 2017 ഏപ്രിൽ മുതൽ ഇക്കഴിഞ്ഞ ജനുവരി വരെ അക്കൌണ്ടിലേക്ക് 5.5 കോടി രൂപ എത്തിയെന്നും ഈ തുക ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷാ വകമാറ്റിയെന്നുമായിരുന്നു പരാതി. കോടികളുടെ ക്രമക്കേടായതിനാൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഓഡിറ്റ് നടത്തണമെന്നായിരുന്നു ഇതേക്കുറിച്ച് അന്വേഷിച്ച ശേഷം ക്രൈംബ്രാഞ്ച് എ ഡി ജി പി ശുപാർശ ചെയ്തത്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം ലക്ഷ്മി ചേരും. നമസ്കാരം.